നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് അരുൺ കെ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഒരു തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുവാനാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞു എന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണ് എന്നായിരുന്നു ആരോപണം. ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴി ഏർപ്പെടുത്തിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് നടപടി. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ നടത്തിയ വകുപ്പുതല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കളക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യമില്ലായിരുന്നു. ഒക്ടോബർ 22 പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത്. അതിനിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ADMന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന്റെ വ്യഗ്രത എന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. CBI അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ട് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഈ നിലപാടിൽ മാറ്റമില്ല. CBI കൂട്ടിൽ അടച്ച തത്തയാണ് എന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിന് ഒപ്പമാണെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു.